യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശങ്ങളും കടമകളും വേർതിരിക്കാനാവാത്തതാണ്. കർത്തവ്യങ്ങൾക്ക് ഊന്നൽ നൽകി ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിൽ അവകാശങ്ങളുടെ പേരിൽ അപകടത്തിലായ കടമ എന്ന കൊളോണിയൽ സിദ്ധാന്തം കടമെടുക്കാനാണ് RSS BJP ഭരണകൂടം ശ്രമിച്ചത്. നാം ഇന്ത്യക്കാർ സർക്കാർ നീക്കത്തിന് പിന്നിലെ നിഗൂഢമായ പദ്ധതികൾ മനസ്സിലാക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി പോരാടേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം അവരോട് പറയുന്നു. ആ പോരാട്ടത്തിന് മാത്രമേ ഇന്ത്യയും അതിൻ്റെ മതേതര ജനാധിപത്യത്തെയും രക്ഷിക്കാൻ കഴിയൂ. ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിൽ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 72-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഇന്ത്യയുടെ വിമോചനത്തിനായി നമ്മുടെ മുൻഗാമികൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുക സ്വാഭാവികം. അചഞ്ചലമായ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് റിപ്പബ്ലിക്കിൻ്റെയും ഭരണഘടനയുടെയും ശക്തമായ അടിത്തറ. സ്വാതന്ത്ര്യമെന്ന പൊതു ലക്ഷ്യത്തിനൊപ്പം വിവിധ ചിന്താധാരകളും ചെറുത്തുനിൽപ്പിൻ്റെ സ്വരങ്ങളും ഒന്നിച്ചു. ശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ നിർബന്ധിതരാക്കുന്ന പോരാട്ടം അതുല്യവും സ്ഥൈര്യമാർന്നതുമായി. കൊളോണിയൽ ഭരണകൂടം ഇന്ത്യയിലെ സ്വതന്ത്രദാഹികളായ ജനങ്ങൾക്കുമേൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ വിഭജിച്ചു ഭരിക്കുക എന്ന വിഷായുധമാണ് ഉപയോഗിച്ചത്. അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മറ്റൊരു ഉപകരണമായിരുന്നു മതമൗലികവാദം. അന്നു മുതലാണ് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ മതമൗലികവാദത്തിൻ്റെയും അസ്ഥിരതയുടെയും ആക്രമണത്തിന് വിധേയമായത്. സാമ്രാജ്യത്വ യജമാനന്മാരുടെ പിന്തുണയോടെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ജനാധിപത്യം, മതേതരത്വം, പരമാധികാരം, സോഷ്യലിസം എന്നിവയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യാദൃച്ഛികമല്ല. ഏകദേശം 190 വർഷം നീണ്ടുനിന്ന വൈദേശിക ഭരണത്തിനെതിരായ മഹത്തായ പോരാട്ടത്തിൻ്റെ ആകത്തുകയാണ്. സ്വതന്ത്രവും സമൃദ്ധവുമായ ഇന്ത്യ എന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനത്തിൽ ആവേശം കൊണ്ട ജനത സമരം ചെയ്ത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പബ്ലിക്കിൻ്റെ 72-ാം വർഷത്തിലും മതമൗലികവാദവും മതേതര ജനാധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമായി തുടരുന്നു. രാജ്യം ഭരിക്കുന്ന RSS നിയന്ത്രണത്തിലുള്ള BJPക്ക് റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന തത്വങ്ങളോട് വിധേയത്വമില്ല. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ അവർ വീണ്ടും വീണ്ടും വിഷം തുപ്പുകയാണ്. മതേതരത്വം ഒരു പാശ്ചാത്യ ആശയമാണ്, ജനാധിപത്യം അനാവശ്യമാണ്, സോഷ്യലിസം അന്യമാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അവരുടെ നയങ്ങളും പരിപാടികളും ഈ വെറുപ്പിൻ്റെ തത്വചിന്തയിലാണ് രൂപപ്പെടുന്നത്. RSS BJP സംഘത്തിൻ്റെ ഫാസിസ്റ്റ് തത്വചിന്തകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. യഥാർത്ഥ മുഖം മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ഫാസിസത്തിന് പ്രത്യേക കഴിവുണ്ട്. രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നൽകുന്ന വ്യാജ വാഗ്ദാനങ്ങൾ നിറഞ്ഞതാണ് ഫാസിസത്തിൻ്റെ ചരിത്രം. അധികാരം കിട്ടിയതോടെ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി. രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യമായിരുന്നു സബ്കാ വികാസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും പാവപ്പെട്ടവൻ്റെ കണ്ണീരും സങ്കടവും ഒട്ടും പരിഗണിക്കപ്പെട്ടില്ല. അതിൻ്റെ കൈപ്പേറെ യാഥാർത്ഥ്യമാണ് കോവിഡ് പകർച്ചവ്യാധി ദിനങ്ങൾ വെളിപ്പെടുത്തിയത്. പാവപ്പെട്ടവൻ്റെ ഇന്ത്യയെ വിഴുങ്ങിയ വിശപ്പും ദുരിതവും സങ്കല്പത്തിന് അപ്പുറമായിരുന്നു. മഹാമാരിക്ക് മുമ്പ് തന്നെ പോഷകാഹാരക്കുറവും ശിശുമരണങ്ങളും രാജ്യത്തെ വേട്ടയാടിയിരുന്നു. ലോകത്തിലെ പട്ടിണിയുടെയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെയും ഏറ്റവും ആധികാരികമായ വിലയിരുത്തലായി പറയപ്പെടുന്ന സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് 2014-ും 2019-ും ഇടയിൽ ഇന്ത്യയിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ 3.8% വർദ്ധിച്ചു. 2014-നേക്കാൾ 6.2 കോടി ആളുകളാണ് ആദ്യ മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലായത്. ആഗോളതലത്തിൽ ഭക്ഷ്യക്ഷാമം നേരിടുന്നവരുടെ 22% ഇന്ത്യയിലാണ്. 2018-ൽ നമ്മുടെ രാജ്യത്ത് 5 വയസ്സിന് താഴെയുള്ള 8.8 ലക്ഷം കുട്ടികൾ മരിച്ചു. 5-ൽ താഴെ പ്രായമുള്ളവരുടെ 69% പോഷകാഹാര കുറവാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ആഗോള പട്ടിണി സൂചികയിൽ 2020-ലെ 94-ാം സ്ഥാനത്ത് നിന്ന് 21-ാകുമ്പോൾ 101-ാം സ്ഥാനത്തേക്ക് താഴുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവയേക്കാൾ താഴെയാണ് ഇന്ത്യ. മഹാമാരി തൊഴിലാളികളുടെ 90%ത്തിലധികം വരുന്ന അസംഘടിത മേഖലയാണ് മോശമായി ബാധിച്ചത്. ദാരിദ്ര്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ നേടാൻ 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് ജന്മഗ്രാമങ്ങളിലേക്ക് എത്തുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ പലായനത്തിൻ്റെ ദൃശ്യങ്ങൾ രാജ്യത്തിന് മറക്കാനാവില്ല. ആ ദിവസങ്ങളിൽ അജ്ഞാത മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുകി നടന്നു. ഭക്ഷണമില്ലാതെയോ ഓക്സിജൻ സിലിണ്ടറുകളുടെ കുറവ് കൊണ്ടോ കോവിഡ് കാലത്ത് മരിച്ചവരുടെ കൃത്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ കൈവശമില്ല. മഹാമാരിയുടെ ആഘാതം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തെ ദുർബലപ്പെടുത്തിയപ്പോൾ
അത് സമ്പന്നരുടെ ലാഭത്തിൽ 35% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കണക്കുകൾ പറയുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ റിഹേഴ്സൽ പുരോഗമിക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ മാത്രം കൊടും തണുപ്പിൽ 145 പേർ മരിച്ചു. ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അവർ സ്വാഭാവികമായും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ വളർച്ചയുടെ പാതയിൽ തിരുത്തലുള്ള വഴികൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന സംരക്ഷിക്കപ്പെടുന്ന ജനാധിപത്യം, മതേതരത്വം, ദേശീയ പരമാധികാരം, സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ എന്നിവ എല്ലാത്തരം ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു പുതിയ ഇന്ത്യയ്ക്കായി പരിശ്രമിക്കുക എന്നത് ജനങ്ങളുടെ പരമമായ അവകാശവും കടമയുമാണ്. എന്നാൽ ഈ ചരിത്രസന്ധിയിലെ ഏറ്റവും വലിയ ഭീഷണി ഭരണഘടനയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതാണ്. യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശങ്ങളും കടമകളും വേർതിരിക്കാനാവാത്തതാണ്. കർത്തവ്യങ്ങൾക്ക് ഊന്നൽ നൽകി ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷത്തിൽ അവകാശങ്ങളുടെ പേരിൽ അപകടത്തിലായ കടമ എന്ന കൊളോണിയൽ സിദ്ധാന്തം കടമെടുക്കാനാണ് RSS BJP ഭരണകൂടം ശ്രമിച്ചത്. നാം ഇന്ത്യക്കാർ സർക്കാർ നീക്കത്തിന് പിന്നിലെ നിഗൂഢമായ പദ്ധതികൾ മനസ്സിലാക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി പോരാടേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം അവരോട് പറയുന്നു. ആ പോരാട്ടത്തിന് മാത്രമേ ഇന്ത്യയും അതിൻ്റെ മതേതര ജനാധിപത്യത്തെയും രക്ഷിക്കാൻ കഴിയൂ. ജനേകം എഡിറ്റോറിയലായി വീണ്ടും കാണാം. നമസ്കാരം.